ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിഗിനി റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ റവ വെച്ചിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിത് മധുരം ഇട്ടാണ് കേട്ടോ ചെയ്തേക്കണേ. ഇത് മധുരം ഇടണ്ട എന്നുള്ളവർക്കാണെങ്കിൽ മധുരം ഇടാതെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതായിരിക്കും കേട്ടോ. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് റവയാണ് എടുത്തേക്കണേ. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരു കാ ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല, കുറച്ചും കൂടി കുറവാണ് എടുത്തേക്കണം. നമ്മുടെ എടുക്കുന്ന റവയുടെ അനുസരിച്ച് ഉപ്പും കൂടി വ്യത്യാസം വരുത്തണം കേട്ടോ എടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോണത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തേക്കണേ. അതിൻ്റെ അകത്തു നിന്ന് ഒരു 3 ടീസ്പൂൺ തേങ്ങയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ റവ പുട്ടിൻ്റെ ടേസ്റ്റ് ശരിക്കും വന്നത് നമ്മൾ ഈ തേങ്ങയുടെ അളവ് കൂടുതൽ ചേർക്കണ കാരണമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കണേ. അത് ഒരുമിച്ച് ഒഴിക്കരുത്, നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് നമ്മളിതുപോലെ ഒന്ന് കൈവച്ച് അമർത്തുന്ന സമയത്ത് ഇതുപോലെ കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുതിരാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ പാലൊഴിച്ചേക്കണതിൻ്റെ അകത്ത് നമ്മുടെ റവ ഒന്ന് പതുക്കനെ സോഫ്റ്റാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പാകം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുട്ടിൻ്റെ പാകം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് കൈവച്ച് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാൻ പറയാൻ പറ്റും. ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത് കേട്ടോ. കുറച്ചൊന്ന് സോഫ്റ്റായിട്ടിരുന്നാലേ നമ്മുടെ പുട്ട് വെന്ത് കിട്ടുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നാൽ നമ്മൾ വേവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഡ്രൈ ആയി പോകും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ പുട്ട് കിട്ടിയേക്കണേ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പുട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കട്ടകളൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് തേങ്ങയല്ലേ എടുത്തായിരുന്നത്, അതിൻ്റെ പകുതിയാണ് ആദ്യം ചേർത്തായിരുന്നത്. ബാലൻസ് ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജാകുമ്പോൾ തന്നെ നമുക്ക് നിർത്താം കേട്ടോ. അതേസമയം നമ്മൾ കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിൽ കുറച്ചും കൂടി സ്വീറ്റായിട്ടായിരിക്കും അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യിൽ വറുത്ത കഷ്ണണ്ടി പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഈ നട്ട്സ്, ഇത് കഷ്ണണ്ടി പരിപ്പും മുന്തിരിയും തന്നെ ഇടണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബദാമോ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ടാലും മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മധുരം കിട്ടാനായിട്ട് ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റായിട്ടുള്ള റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് പുട്ട് ഇത്തിരി കട്ടിയായി പോയി, ചെറിയ ചെറിയ കട്ടകളായിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ആരും സങ്കടപ്പെടണ്ട. അതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് പതുക്കനൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പതുക്കനൊന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പുട്ട് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതിൻ്റെ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി കാണിക്കും, അതിൻ്റെ അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്നത് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും.